പൊള്ളിയാണ്, ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ്. നിങ്ങൾ അടികൂടാത്ത ഒരു സമയം ഉണ്ടെങ്കിൽ പറയൂന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഒരു സമയമേ ഒരു ദിവസവും ഇല്ല. ഏ, അങ്ങനെ ഒരു നെഗറ്റീവ് കൊണ്ടുവരില്ല, നെഗറ്റീവ് ക്യാരക്ടർ ഒന്നും ആക്കില്ല. ഞാനും വിട്ട ടോപ്പിക് ആട്ടോ, പക്ഷെ ചോദിച്ചുകൊണ്ട് പറയണം. സംഭവം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഫാറ്റായി. അപ്പൊ എന്റെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് എന്നോട് അമിത സ്നേഹമുള്ള, എന്നെ പറ്റി മാത്രം ചിന്തിച്ച്, എന്റെ കാര്യങ്ങളിൽ മാത്രം ടെൻഷൻ അടിച്ച്, എനിക്കുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ എന്നും വന്ന് ഓർപ്പിക്കാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഡെയിലി വന്ന് പറയണ്ട, അശ്വതി അയ്യോ തടി വെച്ചിട്ടോ, പെട്ടെന്ന് കുറച്ചു, രാഹുൽ ഇപ്പൊ കളയും, രാഹുൽ ഒട്ടും ചേരുന്നില്ല, പെട്ടെന്ന് കുറച്ചു, അല്ലെങ്കിൽ രാഹുൽ വേറെ പോവും, ഇങ്ങനൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻ അടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വൃത്തിയിട്ടൊരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ നല്ല അടിപൊളിയായിട്ട് വേറെ ടെൻഷൻ ഇല്ലാണ്ട് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാണ്ട് ഗോസിപ്പ് ഉണ്ടാക്കാണ്ട് എൻ്റെ കാര്യം നോക്കി മാത്രം ജീവിച്ചു പോകുമ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടാവും. അപ്പം ഞാൻ നന്നായി ഭക്ഷണം കഴിക്കും, കാരണം എനിക്ക് അങ്ങനെയാണ്, ഭയങ്കര സന്തോഷത്തിലാണെങ്കിൽ എനിക്ക് വിശപ്പ് കൂടില്ല. അപ്പം ഞാൻ നന്നായി ഭക്ഷണം കഴിക്കും. അപ്പം എൻ്റെ ബോഡി റിയാക്റ്റീവ് ആയതുകൊണ്ട്, റിയാക്റ്റീവ് ബോഡി ആയതുകൊണ്ട് അതൊന്ന് റിയാക്ട് ചെയ്തു. ഞാൻ നല്ല സ്വീറ്റ്സ് കഴിക്കും, അപ്പോൾ ഞാൻ കുറച്ച് തടി വെച്ചു. രാഹുലിനോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, രാഹുൽ ഭാഗ്യവാനാട്ടോ, രാഹുലിൻ്റെ കാര്യത്തിൽ അമ്മയ്ക്ക് അച്ഛനില്ലാത്ത ടെൻഷൻ എല്ലാവർക്കും. രാഹുലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തടി വെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ചേർന്നില്ലെങ്കിൽ രാഹുലിന് ഒരു ജീവിതം കിട്ടിയില്ലെങ്കിലോ. കണ്ടേ, രാഹുൽ വേറെ ഓപ്ഷൻ നോക്കണ്ട കേട്ടോ. ഫസ്റ്റ് ടൈം ഞാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കണ്ട് നമുക്ക് അതങ്ങ് ശീലമായി. പിന്നെ അത് ശീലാവുന്ന മാത്രമല്ല, അത് എന്തുകൊണ്ടാന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തു. കാരണം എന്ന് വെച്ച് ചില ആൾക്കാർ അങ്ങനെയാണ്, സം പീപ്പിൾസ് ആർ സീം ടു ബി ആൻ അഗ്രസീവ് പേഴ്സണാലിറ്റി. സോ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് നമ്മളത് ഇഗ്നോർ ചെയ്ത് കളിയാം, അതാണ് ഏറ്റവും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആവും, പിന്നെ നമ്മളിൽ കുറെ കുറവുകൾ ഉണ്ടായിരിക്കാം, അങ്ങനത്തെ ഒരു ചിന്തകൾ നമുക്ക് വരാം. കാരണം ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേ ലവ് ടു ക്രിയേറ്റിംഗ് ഡ്രാമാസ്. കാരണം അവർക്ക് ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് വൈ ഷുഡ് ബി വേസ്റ്റ് അവർ ടൈം, അതാണ് എനിക്ക് ചോദിക്കാനുള്ള കാര്യം. അതുകൊണ്ട് കുറെ കാര്യങ്ങളിൽ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ കാര്യമാക്കാറില്ല. പക്ഷെ ഈ ഇടയ്ക്ക് കുറെ കൂടി വരുന്നുണ്ട്. കൂടുതലും പെൺകുട്ടികളാണ് നമ്മളെ ഇങ്ങനെ ബോഡി ഷെയിം ചെയ്തോണ്ടിരിക്കുന്നത്, ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, കാരണം എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നെയും രാഹുലിനെയും ഞങ്ങൾ രണ്ടുപേരെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഒരു പക്ഷേ എൻ്റെ ഞാൻ ചെയ്ത വർക്കിൽ എൻ്റെ ക്യാരക്ടർ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നെ പേഴ്സണലിയും അതുവഴി എന്നെ ഇഷ്ടപ്പെടുന്നു, എനിക്ക് നന്നായി അറിയാം. പക്ഷേ ഇപ്പം കൂടുതലും ഞാൻ കണ്ട, അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ്സ് എന്നടുത്ത് വന്ന് പറയുന്ന പലരും ഒരുപക്ഷെ എന്നെ നന്നായി അറിയുന്ന ആൾക്കാരായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരുമാണ്. ഞാനത് ഇടയ്ക്ക് ഒരാളെ കണ്ടുപിടിച്ചിട്ടോ, ആളെന്റെ അക്കൗണ്ടിൽ വന്നിട്ട് എനിക്ക് സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരാന്നുള്ളതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, നമുക്ക് വേണ്ടിയിട്ട് സമയം കളയാനും നമ്മളെ ഓർത്തപ്പെടും ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവരോട് പറയേണ്ട മറുപടിയാണ് ഞാൻ പറഞ്ഞിട്ടോ. ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റും ചെയ്തിട്ടില്ല, സിമ്പിളായിട്ട് അങ്ങനെ ഇട്ടിരിക്കുക, ഒന്നും ചെയ്തിട്ടില്ല. ഇനി മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ സപ്പോയി. ഇനി ഒരു പുതിയൊരു ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഞാൻ, അത് ചെയ്തിട്ട് ഞാൻ പറയാം. താങ്ക് യു സോ മച്ച്. ഹാപ്പിനെസ് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുന്നിടത്തായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പം നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കും, നമ്മളിരിക്കുന്നിടത്തൊക്കെ പോസിറ്റീവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സും കിട്ടും. ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല, സിമ്പിളായിട്ട് അങ്ങനെ ഇട്ടിരിക്കുക, ഒന്നും ചെയ്തിട്ടില്ല. ഇനി മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ സപ്പോയി. ഇനി ഒരു പുതിയൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഞാൻ, അത് ചെയ്തിട്ട് ഞാൻ പറയാം. ഞാൻ സ്കിൻ കെയറിനെ പറ്റി സത്യമായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ ഞാൻ ആരുമല്ല എന്നേ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ എനിക്ക് നല്ല പ്രശ്നങ്ങളുണ്ട്. ഈ എനിക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ട് എന്നെ ഇപ്പം കളിയാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ഈ സ്കിന്നിലുള്ള കാര്യങ്ങൾ. കളിയാക്കിക്കൊണ്ട് തന്നെയാണ് കേട്ടോ, എനിക്ക് വളരെ ഓപ്പൺ ആയിട്ട് എന്നെ കളിയാക്കിക്കൊണ്ട് എനിക്ക് പലരും കമൻറ്റ് ചെയ്തിട്ടുള്ള, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ കാണുമ്പോൾ ഞാൻ സിമ്പിളായിട്ട് അങ്ങ് ചിരിച്ചിട്ടങ്ങ് വിടുകയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അവരെ നോക്കുമ്പോൾ അവർക്കൊരു കുറവായിട്ട് തോന്നുമായിരിക്കാം. ഇതിപ്പോൾ എനിക്ക് എന്നെ ഒരു കുറവല്ല, എനിക്കൊരു റിയാക്ഷനാണ്, എൻ്റെ ഫേസിലുണ്ടാവുന്ന റിയാക്ഷനാണ്. ഞാൻ മാസ്ക് ഇട്ടിട്ട് പിന്നെ മേക്കപ്പ് ചെയ്ത് അങ്ങനെ എനിക്ക് കൂടിയതാണ്. അതൊന്നും മാറ്റാനായിട്ടും എനിക്കൊരു സംഭവം കറക്റ്റ് എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഒരു ഡോക്ടറെ കണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്കിൻ കെയർ വേണമെന്നുണ്ടെങ്കിൽ നന്നായി വെള്ളം കുടിക്കുക, പിന്നെ സ്കിൻ എപ്പോഴും നല്ല ക്ലീൻ ആക്കി വെക്കുക, പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക. ഇതെനിക്ക് പറയാനുള്ളൂ. ഞാൻ സ്കിൻ കെയറിനെ പറ്റി സത്യമായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ ഞാൻ ആരുമല്ല എന്നേ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ എനിക്ക് നല്ല പ്രശ്നങ്ങളുണ്ട്. ഈ എനിക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ട് എന്നെ ഇപ്പം കളിയാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ഈ സ്കിന്നിലുള്ള കാര്യങ്ങൾ. കളിയാക്കിക്കൊണ്ട് തന്നെയാണ് കേട്ടോ, എനിക്ക് വളരെ ഓപ്പൺ ആയിട്ട് എന്നെ കളിയാക്കിക്കൊണ്ട് എനിക്ക് പലരും കമൻറ്റ് ചെയ്തിട്ടുള്ള, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ കാണുമ്പോൾ ഞാൻ സിമ്പിളായിട്ട് അങ്ങ് ചിരിച്ചിട്ടങ്ങ്
വിടുകയാണ്. കാരണം എന്താ വെച്ചാല് നമുക്ക് അവരെ നോക്കുമ്പോ അവർക്കൊരു കുറവായിട്ട് തോന്നുമായിരിക്കാം. ഇതിപ്പോ എനിക്ക് എന്നെ ഒരു കുറവല്ല, എനിക്കൊരു റിയാക്ഷൻ ആണ്, എന്റെ ഫേസിൽ ഉണ്ടാവുന്ന റിയാക്ഷൻ ആണ്. ഞാൻ മാസ്ക് ഇട്ടിട്ട് പിന്നെ മേക്കപ്പ് ചെയ്ത് അങ്ങനെ എനിക്ക് കൂടിയതാണ്. അതൊന്ന് മാറ്റാനായിട്ട് എനിക്കൊരു സംഭവം കറക്റ്റ് എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഒരു ഡോക്ടറെ കണ്ട് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് സ്കിൻ കെയർ വേണമെന്നുണ്ടെങ്കിൽ നന്നായി വെള്ളം കുടിക്കുക, പിന്നെ സ്കിൻ എപ്പോഴും നല്ല ക്ലീൻ ആക്കി വെക്കുക, പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് മാത്രം പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. ഇതെനിക്ക് പറയാനുള്ളൂ.